ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈദിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങും പ്രിപ്പറേഷൻസൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. നമ്മളിപ്പോൾ ഷാർജ എക്സ്പോ സെൻറ്ററിലേക്ക് കണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ ബ്രാൻഡ്സിൻ്റെ എല്ലാം സെയിൽ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിൽ നടക്കുന്ന ഹാളിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മളിതാ എൻ്റർ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഷൂസ്, പെർഫ്യൂംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും സെയിലിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയ ആ ഒരു ടൈമിൽ ഡ്രസ്സിലൊന്നും ഒരുപാട് കളക്ഷൻസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ തോന്നിയെന്താന്ന് വെച്ചാൽ ചില ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ മേടിക്കുന്ന അതേ പ്രൈസിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു റേറ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ ഇത് ഊതും ബഹൂറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ട് ചെറിയൊരു പാക്കിന് 20 ദിർഹംസ് ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. വരുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അൽനാദയിലുള്ള ഇറ്റ്സ് മൽബാറിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. 50 ഡിഗ്രി വരെ ഇവിടെ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ടയർഡും പിന്നെ നല്ല വിശപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇറ്റ്സ് മലബാറിലെ ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മൾ മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ ഇറച്ചിച്ചോറ് ട്രൈ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത്. ഇനി പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസിലോട്ട് കടക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം 2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളും ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂട് ശർക്കരപ്പാനിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആ പഴത്തിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ അതാണ് കേട്ടോ, പഴം അടിച്ച ഒരു മിക്സ്ചർ, അത് ചേർത്ത് കൊടുക്കുകയാണ്. റവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം, ഏകദേശം അര കപ്പ് ചൂടുവെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്താണ് ബാറ്റർ ലൂസാക്കി എടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മൾ ആക്കിയെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയുടെ ചെറിയ പീസാക്കിയിട്ട് നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാനൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട്, ശരിയായിട്ട് കിട്ടാറുണ്ട്. ഇനിയിതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ തവി ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലെയിം നല്ല ഹൈ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ആണ് നമ്മൾ ചെറിയ ഫ്ലെയിമിലോട്ട് ആക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ബബിൾസ് പോലെ വരുന്ന ഒരു ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ആണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്, അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ അളന്ന് നോക്കി ഒന്നും പൊടികളൊന്നും എടുക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കണക്കിനനുസരിച്ചാണ് എടുക്കാറ്. പക്ഷേ എനിക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല പോലെ തന്നെ കിട്ടാറുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇന്നും ക്രാഫ്റ്റ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരട്ടോ അവൾ ചെയ്ത ഡെക്കറേഷൻസൊക്കെ. ഞാനിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പം എടുത്തിടുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഓയിലൊക്കെ കാണുമല്ലോ, അത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഓയിലില്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ പാത്രത്തിലോട്ട് ഇടുന്നത്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ ബീഫും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് പണി എളുപ്പം, മാത്രമല്ല ബീഫിൽ മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ പെരുന്നാൽരാവ് പൂർത്തിയാവണമെങ്കിൽ മൈലാഞ്ചി കൂടെ ഇടുന്നല്ലേ. അപ്പോൾ ഇതാ മോൾക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് ഇടാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാരക്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ചെയ്ത ഡെക്കറേഷൻസൊക്കെ. പിന്നെ അന്ന് പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളും ഹസ്ബൻഡും കൂടെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ മാത്രമായതുകൊണ്ട് പിന്നെ ലൈറ്റായിട്ട് കഴിക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ബിരിയാണി പണിയിലോട്ട് കടന്നു. ബീഫ് ആദ്യമൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ബിരിയാണിൻ്റെ റെസിപ്പി ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബീഫ് കുക്ക് ചെയ്യാനായിട്ട് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 വിസിൽ വരെ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫെല്ലാം റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ ഇതാ പായസം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പായസമൊക്കെ റെഡിയായി, ഇനി അടുത്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്.
അങ്ങനെ ആ ബീഫൊക്കെ കുക്കായി നല്ലപോലെ റെഡി വന്നിട്ടുണ്ട്. അങ്ങനെ അതാ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെയുള്ള വീഡിയോസ് സത്യത്തിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി, വ്ളോഗ് ചെയ്യുന്ന തന്നെ മറന്നുപോയി. അപ്പോഴേക്കും നമ്മളെ അനിയനും ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞു എല്ലാവരും വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കും. അനിയൻ്റെ വൈഫ് സഞ്ജു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അൽഹംദുലില്ലാഹ് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മൈലാഞ്ചി ഇടലും സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ എനിക്ക് സഞ്ജു ഇട്ടെന്നാണ് കേട്ടോ. സഞ്ജു നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇടും കേട്ടോ. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ അനിയത്തി വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈദ്. പിന്നെ രാത്രി എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ ഈദിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും.